പ്രത്യാശ, ചെറുപ്പം മുതൽ അങ്ങാണ് എന്റെ ആശ്രയം. സങ്കീർത്തനങ്ങൾ 71 അധ്യായം 5 തിരുവചനം. ഫോർ യു ഓ ലോർഡ് ആർ മൈ ഹോപ്പ്, മൈ ട്രസ്റ്റ് ഓ ലോർഡ് ഫ്രം മൈ യൂത്ത്. ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ 71 വേഴ്സ് 5. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ പ്രഭാതവന്ദനത്തിന്റെ തിരുവചന സന്ദേശം 71 സങ്കീർത്തനത്തിലെ വൃദ്ധന്റെ പ്രാർത്ഥന എന്നുള്ള ഭാഗത്തിൽ നിന്ന് നമ്മൾ എടുത്താണ്. അവിടെ വൃദ്ധൻ പറയുകയാണ്, ചെറുപ്പം മുതൽ ആണ് അങ്ങേയാണ് ഞാൻ ആശ്രയിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയാണ്. അതായത് ഇപ്പോഴും ആ ബലത്തിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് വൃദ്ധന് പറയാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ട ജീവിതമാണ്. ദൈവത്തിൻ്റെ മുന്നിൽ നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ, സമർപ്പിക്കുമ്പോൾ, അവിടുന്ന് നമ്മെ കരങ്ങളിൽ താങ്ങിക്കൊള്ളും എന്നുള്ളൊരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ വൃദ്ധനുണ്ടായ, ഈ സങ്കീർത്തനത്തിൽ പറയുന്ന വൃദ്ധനുണ്ടായ അതേ പ്രത്യാശയിൽ വളരുവാനായിട്ട് ഈ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മകനും മകൾക്കും ദൈവകൃപ ഒഴുകിയിറങ്ങട്ടെ. എപ്പോഴും കർത്താവിന് പ്രത്യാശ വെച്ചുകൊണ്ട്, ജീവിതത്തിൽ നിരാശ വരുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ ചുറ്റുവട്ടങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെങ്കിലും, പ്രത്യാശയോടെ കർത്താവിനെ സമീപിക്കുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ആ കൃപയും അനുഗ്രഹവും ഈശോയിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് ഓരോ മകനും മകൾക്കും സാധിക്കുമാറാകട്ടെ. ആമേൻ. ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിൽക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും തിരുരക്തത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീലമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും ഈശുശ്രൂഷയിൽ പങ്കുചേരുന്ന നമുക്ക് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.